വിഴിഞ്ഞ സമരം വല്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇത് ആവശ്യമില്ലാതെ മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടിച്ചുള്ള ഒരു സമരം. ഇന്നലെ തന്നെ റോഡ് ഉപരോധിച്ചു, ഏഴിടങ്ങളിലാണ്, ദേശീയപാത ഉൾപ്പെടെ ഏഴിടങ്ങളിലാണ് ഇന്നലെ റോഡ് ഉപരോധിച്ചത്. ആ റോഡ് ഉപരോധത്തിൻ്റെ ബാക്കി പത്രം എന്ന് പറയുന്നത് പല ആളുകളുടെയും വിമാനയാത്ര വരെ മുടങ്ങി. അത് വിമാനയാത്രയുടെ ഉപരോധിച്ചെന്നല്ല ഈ പറയുന്നേ, ഈ റോഡിൽ ഉപരോധിച്ചത് കൊണ്ട് വിമാനത്തിൽ പോകേണ്ട യാത്ര ചെയ്യേണ്ട യാത്രക്കാർക്ക് കൃത്യസമയത്ത് എയർപോർട്ടിൽ എത്താൻ കഴിഞ്ഞില്ല. ഇവിടെ ഗൾഫ് ജോലിയുള്ള ആളുകൾ, ഗൾഫ് ജോലിയുള്ളതും വിദേശ രാജ്യങ്ങളിൽ പോകേണ്ടവർ, ഈ ഇവിടെ ഇവർ സമരം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ വിമാനം കാത്തു നിൽക്കത്തില്ല. അത് കൃത്യസമയത്ത് അതിന് സിഗ്നൽ കിട്ടിയാൽ അത് പറക്കും. അങ്ങനെ പോയി ഏകദേശം ഇന്നിപ്പോൾ മാധ്യമങ്ങളിൽ വന്നത് 71 പേർക്ക് യാത്ര മുടങ്ങിയെന്നാണ്. പക്ഷേ 71 പേരല്ല ഇതിനകത്ത് വേണ്ടത്, 100-200 പേർക്ക് വിമാനം, പല വിമാനങ്ങൾ, അതാണ് രാവിലെ തുടങ്ങിയ ഉപരോധം വൈകിട്ട് വരെ നീണ്ടു. അങ്ങനെ പല വിമാനങ്ങളിൽ പോകേണ്ട 100-200 പേരുടെ യാത്രയാണ് ഇന്നലെ മുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ചിലരുടെ വിസ കാലാവധി തീരുന്ന ദിവസമൊക്കെ ഉണ്ടായിരിക്കാം, അതൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല, അതൊക്കെ ഇനിയിപ്പം പുറത്ത് വരത്തേ ഉള്ളൂ. ഇതൊക്കെ ഒരു ചതിവല്ലേ? ഇത് ഇതാർക്ക് വേണ്ടിയാണ് ഈ സമരം? യഥാർത്ഥത്തിൽ ആർക്ക് വേണ്ടിയാണ് ഈ സമരം? ഗവൺമെൻറ് അവർ വെച്ച ആവശ്യങ്ങളിൽ 7 ആവശ്യങ്ങളിൽ 6 സാധിച്ചു. പിന്നെ തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്നൊക്കെ പറയുന്നത് അത് ഒന്നും അത് ഈ സമരം ചെയ്യാൻ വേണ്ടിയുള്ള ആവശ്യമാണ്, അല്ലാതെ അതിനകത്ത് വേറെ ഒരു ആവശ്യത്തിനും ഇല്ല. സാധാരണ ഒരു സമരം, ജനകീയ സമരങ്ങളൊക്കെ നടക്കുമ്പോൾ വയ്ക്കുന്ന നിർദ്ദേശിക്കുന്ന ആവശ്യങ്ങളിൽ ഒരു ഭൂരിഭാഗം ആവശ്യങ്ങളൊക്കെ സർക്കാർ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞാൽ സമരം പിൻവലിക്കും അവർ. അതാണ് ഒരു ജനകീയ ജനകീയ സമരത്തിൻ്റെ ഒരു കാതലായ കാര്യം. ഇപ്പം ഇത് ആർക്ക് വേണ്ടിയാണ്? മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി. മത്സ്യത്തൊഴിലാളികളെല്ലാം പറയുന്നു ഞങ്ങൾക്ക് ഈ സമരം കൊണ്ട് പിന്നെ ഒരു ഇതുമില്ല, സമരം വേണ്ട, അവർക്ക് സ്വസ്ഥമായി ജീവിക്കണം. ആ കടൽ തീരത്ത് വിഴിഞ്ഞത്തുകാർ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഈ സമരം വലിയ ബുദ്ധിമുട്ടായി, ഞങ്ങൾക്ക് വലിയ ശാപമായി, ഞങ്ങൾക്ക് ഒരു പ്രശ്നം, ഞങ്ങൾ ജോലി ചെയ്യുന്നു, ഞങ്ങൾ കടലിൻ്റെ മക്കളാണ്, ഞങ്ങൾക്ക് ജീവിക്കണം, അതിനുവേണ്ടി ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തരണമെന്നാണ് അവർ പറയാം, വിഴിഞ്ഞത്തുകാർ പറയുന്നത്. ഈ സമരം നടത്തുന്നത് പുറത്തുനിന്ന് വന്ന ആളുകളാണ്. അതെ, പുറത്തുനിന്ന് വരുന്നത് മാത്രമല്ല, പുറത്തുനിന്നുള്ള വിദേശ ഫണ്ടാണ് ഇതിൻ്റെ മുഴുവൻ പുറകിലുള്ളത്. അതാണ് ഇവർക്ക് പിന്മാറാൻ കഴിയാത്തത്. കാരണം വിദേശ ശക്തികളുടെ വൻതോതിലുള്ള കോടിക്കണക്കിന് രൂപയുടെ പിന്നെ പണം ഈ സമരപന്തലിലേക്ക് ഒഴുകുന്നുണ്ട്. അത് മിക്കവാറും പോകുന്നത് മുഴുവൻ ഇടവകയിൽ തന്നെയാണ്. ഇവിടുത്തെ ഈ പിന്നെ നമ്മുടെ ബിഷപ്പ് ഹൗസ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു കൂടസംഘത്തിനാണ് ആ കാശ് മുഴുവൻ കിട്ടുന്നത്. ആ ഒരു ആരോപണം വന്നിട്ട് അവരാരും നിശ്ചയിച്ചില്ലല്ലോ. അല്ല, അവർ നിഷേധിക്കട്ടെ. അതെ, പരസ്യമായിട്ട് അവർ പറഞ്ഞു, സമരപന്തലിൽ തന്നെ പറഞ്ഞിട്ടാ ഗൾഫിൽ നിന്ന് ദുബായിൽ നിന്ന് ഞങ്ങൾക്ക് ആ ഒരു സംഭാവന, ഒരു പൊതി ഇതാ കൊടുത്തു വിട്ടിരിക്കുന്നു. ആ പൊതി വിദേശ മലയാളികൾ, മറുനാടൻ മലയാളികളാണ് ഇതാ ഞങ്ങൾ കൊണ്ടുവരുന്നത്. പരസ്യമായിട്ട് പന്തലിൽ പ്രസംഗിച്ച ആ വീഡിയോ വൈറലാണ്. എന്താ അതിന് മറുപടി പറയാത്തത്? ആരാ ഈ പണം കൊടുത്തു വിട്ടത്? എത്ര ഓടി ഉണ്ടായിരുന്നു അതിനകത്ത്? അവർക്ക് എന്താ ഉദ്ദേശം? അപ്പോൾ ദുബായിൽ നിന്നും കൊളംബോയിൽ നിന്നും വരുന്ന പണം പിന്നെ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് നടക്കുന്നത്. കാരണം ഈ രണ്ട് തുറമുഖങ്ങളെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടെ മദർഷിപ്പ് വന്നു കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ വിഴിഞ്ഞത്ത് മദർഷിപ്പ് അടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് തുറമുഖങ്ങളുടെ വരുമാനം ഭയങ്കരമായി കുറയും. ആ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് 30,000-40,000 കോടി രൂപയുടെ പ്രതിവർഷ നഷ്ടം ഒരു സ്ഥലത്തുണ്ടാവുമെങ്കിൽ അവരൊരു 100 കോടിയോ 200 കോടിയോ ഇവിടുത്തെ ബിഷപ്പിനും അവിടുത്തെ ഇടവകയ്ക്കും കൊടുത്ത് സമരം ഊർജ്ജപ്പെടുത്തിയാൽ എന്താ കുഴപ്പമെന്താ? നിങ്ങൾ ആ സമരപ്പന്തലിൽ പോകണം. എന്തായാലും 5-സ്റ്റാർ മോഡൽ സമരമല്ലേ നടക്കുന്നത്? പണ്ട് പുതിയ പിന്നെ നമ്മുടെ കൂടംകുളത്ത് നടന്നതുപോലെയല്ലേ നടന്നത്? അന്ന് ജയലളിതയുടെ ഒരൊറ്റ തീരുമാനം കൊണ്ടാണ് അടിച്ചു പൊളിച്ച് കൈ കൊടുത്തത്. ഇന്ന് സൗത്ത് ഇന്ത്യ മുഴുവനും നമ്മുടെ ലൈറ്റുകളിലെ വീടുകളിലെല്ലാം സൗത്ത് ഇന്ത്യ കംപ്ലീറ്റ് ഇന്ന് ഇലക്ട്രിസിറ്റി മെച്ചമായ ഇലക്ട്രിസിറ്റി വിതരണം നടക്കുന്നത് പിന്നെ ഈ കൂടക്കുളം കൊണ്ടാണ്. നമ്മുടെ ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് കൊണ്ട് മാത്രം നമ്മുടെ സംസ്ഥാനങ്ങളുടെ ദാരിദ്ര്യം തീരില്ല വൈദ്യുതിയുടെ. അതിനാണ് നമ്മുടെ കൂടംകുളത്ത് ആണവ നിലയം കൊണ്ടുവന്നത്. അതിനെതിരെ ട്രോപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പിന്നെ ഇവിടെ ഒരു ഇന്ത്യൻ ഏജന്റിനെ കിട്ടി, അയാളുടെ നേതൃത്വത്തിൽ അവിടെ സമരം തുടങ്ങി. ആ സമരം ഒടുവിൽ അവസാനം ജയലളിത എന്നുള്ള മുഖ്യമന്ത്രി അടിച്ചമർത്തുകയാണ് ചെയ്തത്. അയാൾ ജീവനം കൊണ്ടോടി എവിടെ? അപ്പം വിദേശ പണം കിട്ടുമ്പോൾ അതിൻ്റെ രുചികരമായ ഒരു ഏർപ്പാടുണ്ടല്ലോ. ഇപ്പം തന്നെ എത്ര കോടിയാണ് ഇവിടുത്തെ ഇടവകയ്ക്ക് പിന്നെ വിളമ്പലം ബിഷപ്പ് ഹൗസിൽ എത്തിയെന്നുള്ളത് ആർക്കും അറിയില്ല. ഇത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് പിന്നെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ മത്സ്യത്തൊഴിലാളികൾ വീടില്ലാതെ കിടക്കുന്നു. ഇത് പിന്നെ അവിടെ നമ്മുടെ ബിഷപ്പ് പറയുന്നു കുറേ പേര് അവിടെ ഷെഡിൽ കിടക്കുന്നു, അവർക്ക് കിടപ്പാടമില്ല, ഗവൺമെൻറ് ഒന്നും പറയുന്നില്ല. ഈ മത്സ്യത്തൊഴിലാളികളുടെ പിന്നെ കൊണ്ടുവരുന്ന മത്സ്യത്തിൻ്റെ ഒരു പങ്ക്
ഈ ഇടഭാഗക്കാരെ കൊണ്ടുപോവുകയല്ലേ ലേലത്തിന്റെ കോടിക്കണക്കിന് രൂപയുടെ അങ്ങനെ ഈ മത്സ്യത്തൊഴിലാളികളെ ചൂഷണം ചെയ്തുകൊണ്ട് വിഷപ്പ് കൊതി വെച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയാ? ആ പണം എടുത്ത് 10 വീടുണ്ടാക്കി കൊടുക്കാത്ത ഓഹി ദുരന്തം വന്നു എത്ര വീടുണ്ടാക്കി കൊടുത്തു അവരപ്പോഴും സർക്കാരിനോട് പറയാണ്. അപ്പൊ മത്സ്യത്തൊഴിലാളികളെ കൊണ്ടുവന്നിട്ട് ചൂഷണം ചെയ്ത് ഉള്ള പണം മുഴുവനും അവരെ മുന്നിൽ നിർത്തി അവരുടെ ആ പണം കൊണ്ട് ബിഷപ്പ് കോസും ബിഷപ്പുമായിട്ട് ബന്ധമുള്ളവരും അവരുടെ ചുറ്റുപാടും നിൽക്കുന്ന ആളുകളും സുഖിച്ച് ജീവിക്കുക എന്നുള്ളതല്ലാതെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഇതിന്റെ ആനുകൂല്യമൊന്നും കിട്ടുന്നില്ല. ഇന്നലത്തെ ഈ സമരം കൊണ്ട് വിദ്യാർത്ഥികളുടെ അവരുടെ രണ്ടാം സെമസ്റ്റർ പരീക്ഷകൾ അവർക്ക് എഴുതാൻ കഴിയും. ആംബുലൻസുകൾ വരെ തടഞ്ഞു. ലോകത്തെവിടെയെങ്കിലും ഒരു ആംബുലൻസ് തടയുന്ന ഒരു സമരം ഉണ്ടാവും? അപ്പം പിന്നെ പിന്നെ പോപ്പുലർ ഫ്രണ്ട്കാർ നടത്തിയത് നമ്മൾ കണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്യേണ്ടത് അതുപോലെ ആയിരിക്കണം. ഈ സമരം നടത്തുന്ന മുന്നേ നിൽക്കുന്ന ഈ മെത്രാന്മാരെയും അച്ഛന്മാരെയും പിടിച്ച് ജയിലിലടയ്ക്കാൻ പുറത്തിറങ്ങരുത്. ഇത് ഈ സമരം ഇങ്ങനെ ഈ രാവിലോട്ട് വൈകിട്ട് വരെ ഈ കൊള്ളരുതായ്മകളെല്ലാം കാണിച്ച് ഇതുപോലൊരു രാഷ്ട്രീയ പാർട്ടി നടത്തി, പ്രത്യേകിച്ച് സി പി എംമാർ നടത്തിയിരുന്നുവെങ്കിൽ ഇന്നലെ അന്തിച്ചർച്ച വന്നതിന് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ കൊട്ടി ഘോഷിച്ചേനെ. ഒരു മനുഷ്യർ നടത്തിയിട്ട് പോലും ചർച്ചയുണ്ടായിരുന്നു. അതെ, ഇത് ഒരു മനുഷ്യർ മിണ്ടിയോ? ഇവിടുത്തെ അന്തിചർച്ചകരും പിന്നെ അതുപോലെ ഇവിടുത്തെ മുൻനിര മാധ്യമ പ്രവർത്തകരൊക്കെ എവിടെ പോയി? ഈ സമരം കണ്ടില്ലയോ? അവരുടെ കണ്ണിൽ ഈ വാഹനങ്ങൾ തടയുന്നത് കണ്ടില്ല അല്ലേ? ഈ സമരം അവസാനിക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. പോപ്പുലർ ഫണ്ടുകാരോട് കാണിച്ച അതേ നീതി, അതേ നിയമം ഈ മെത്രാന്മാരുടെയും അച്ഛന്മാരുടെയും അതുപോലെ മുന്നേ നിൽക്കുന്ന കുറെ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെയുള്ള ആളുകളെ തെറി വിളിച്ച് നടക്കുന്നവനെ എല്ലാവരെയും കയ്യാവും വെച്ച് കൊണ്ട് തുറങ്ങലിൽ അടച്ചിടണം, അവിടെ കിടക്കണം. ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല, കോടതി പറഞ്ഞിട്ടില്ല. കോടതി എന്താ പറഞ്ഞത്? ഇങ്ങനെ റോഡ് ഉപരോധിച്ച് മാർഗ തടസ്സം കാണിക്കരുതെന്ന് കോടതി ഉത്തരവുണ്ട്. എന്നിട്ട് പോലും സമാധാനപരമായി സമരം നടത്തിക്കുമെന്ന് പറഞ്ഞു. ഇത് വഴി തടയുക, ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുക, അപ്പം വേഗം പ്രോജക്ടിന്റെ പണി നിർത്തിവെപ്പിക്കുക. ഇതെവിടെ നടക്കുന്ന ഏർപ്പാടാണ്? ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ഈ രാജ്യം അരക്ഷിതാവസ്ഥയിൽ വരില്ലേ? അപ്പൊ ഈ അച്ഛന്മാരും കുറെ ഭദ്രന്മാരും വിചാരിക്കുന്ന പോലെ ഈ രാജ്യം പോകാനൊക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാരോട് കാണിച്ചത് അനീതിയില്ലേ? ഒരു ദിവസത്തെ നഷ്ടം ഏതാ തുറമുഖ നിർമ്മാണ കമ്പനിക്ക് ഒരു ദിവസത്തെ നഷ്ടം എത്ര കോടിയാ? അപ്പൊ അത് അവർ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇതിനകം തന്നെ 100 കോടിയുടെ രൂപയുടെ നഷ്ടം വന്നു. ആ നഷ്ടം സമരക്കാരിൽ നിന്ന് ഈടാക്കി തരണമെന്ന് അവര് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് സർക്കാർ അതിനെ തനങ്ങപ്പുറ നയമാണ് സ്വീകരിക്കുന്നത്. അതെ, തീർച്ചയായും. അതെ, എന്തുകൊണ്ടാണ് സർക്കാർ എന്തിനാ അവരുടെ മുന്നിൽ ഇങ്ങനെ മൗനം പാലിക്കുന്നത്? അവരുടെ മുന്നിൽ എന്തിനാ ഇങ്ങനെ മുട്ടുകുത്തുന്നത്? വേറെ ഒരു വിഭാഗത്തിനോടും കാണിക്കാത്തൊരു ഔദാര്യവും ഒരു ഒരു ദേഹവും ഒരു വിട്ടുവീഴ്ചയും. എന്തിനാ ഈ ഒരു തുറമുഖത്തിൻ്റെ 90% പണിയും പൂർത്തിയാക്കിയിട്ട് തുറമുഖ പണി ഇനി നിർത്തിവെക്കണമെന്ന് പറയുക എന്ന് പറഞ്ഞാൽ ലോകത്തെവിടെയെങ്കിലും കേൾക്കുമോ? അവിടെ നമ്മുടെ സർക്കാർ എന്തിനാ മുട്ടുകുത്തുന്നത്? എന്നിട്ട് സകല നമ്മുടെ വ്യവസ്ഥയെ മുഴുവൻ തള്ളിപ്പറയുക, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ പിന്നെ അനാവശ്യം പറയുക, എന്നിട്ട് പിന്നെ പിന്നെ ലോഹയിട്ട് അവിടെ ചെന്നിട്ട് സമരം നടത്തുക, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ പറഞ്ഞ് വഞ്ചിച്ച് റോഡിലിട്ട് വേണമെന്നുണ്ടെങ്കിൽ പോലീസ് തന്നെ തല്ലിക്കോട്ടെ എന്നുള്ളതാണ്. ഇപ്പൊ ഈ അച്ഛന്മാരുടെ ഉദ്ദേശം എന്താണ്? മെത്രാന്മാരുടെയും ഒരു അടി നടക്കുക അല്ലെങ്കിൽ വെടിവെപ്പ് നടത്തുക. പണ്ട് ഫ്ലോറി എന്ന് പറഞ്ഞൊരു ഗർഭിണിയെ പിന്നെ ചുട്ടുകൊന്ന സർക്കാരിൽ നിന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ചല്ലോ, അതുപോലെ ഒരു മുദ്രാവാക്യം ഉണ്ടാക്കി കൊടുക്കാൻ പിണറായി വിജയൻ തയ്യാറാകുന്നില്ല. അതാണ് ഇപ്പൊ അവരുടെ പ്രയാസം. അത് ഉണ്ടാക്കി കൊടുത്തെങ്കിൽ അത് വേറെ തരത്തിലേക്ക് പോകുമായിരുന്നു. എന്തായിരുന്നാലും വിദേശ ശക്തികളുടെ പണവും വാങ്ങിച്ചുകൊണ്ട് ഇവിടെ എന്ത് തോന്നിയാസും കാണിക്കാന്ന് ഒരു അച്ഛനും ഒരു മെത്രാനും കരുതണ്ട. ചിലപ്പോൾ അവസാനം ജനങ്ങളിറങ്ങും. മുല്ലൂരിലെ ജനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് ഇതൊരു സൂചനയാണെന്ന് പറഞ്ഞ് 2 മുമ്പ് അവർ സമരം നടത്തിയിട്ടുണ്ട്. ആ സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ ബാക്കി എന്താവും നടക്കാൻ പോകണമെന്ന് അറിയാൻ വയ്യ. അപ്പോൾ പിന്നെ ഒരു സർക്കാരും കാണുകയില്ല നിങ്ങളെ സഹായിക്കാൻ, ഒരു മെത്രാന്മാരും കാണുകയില്ല. പാവപ്പെട്ടവൻ അടി വാങ്ങിക്കും, ആ സമരപന്തിൽ കത്തിച്ച് കളയും. അതുകൊണ്ട് ജയിലിപ്പോവും. അതുകൊണ്ട് മര്യാദയ്ക്ക് സമരം നടത്തിയിട്ട് വീടുകളിൽ പോകണം. ഹേ മിശ്ര അച്ഛന്മാരെ മെത്രാന്മാരെ, ഇത് മാത്രമേ നമ്മുടെ കേരളത്തിന് പറയാനുള്ളൂ നിങ്ങളോട്.